സഹോദരന്മാർക്കും കർത്താവിന്റെ ദാസന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഈ സന്ധ്യയിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഇന്നും നിങ്ങളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിപ്പാൻ കർത്താവ് ഇങ്ങനെ അവസരം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കൃത്യമായി കേൾക്കാം എന്ന് ഞാൻ തരികട്ടെ. ഇന്നലെ നമ്മൾ ചിന്തിച്ച പോലെ മലയാളത്തിലും ചില കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലും ഒക്കെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ജനനം എന്ന കാര്യം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നിക്കോദിമോസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നീ പുതിയതായിട്ട് ജനിക്കണം. അപ്പൊ ഇന്നലെ പ്രധാനമായിട്ടും നിക്കോദിമോസ് ആരാണ്, നിക്കോദിമോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഈ പുതിയ ജനനം ഒരു നെസസിറ്റിയാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. നിക്കോദിമോസ് ഒരു മതഭക്തനാണ്, പക്ഷെ മതത്തിന് ഒരാളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയില്ല. ആള് വ്യക്തിപരമായി പുതിയ ജനനം ഏറ്റെടുക്കണം, അനുഭവിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമത്, പാരമ്പര്യങ്ങൾക്ക് നമ്മളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. നിക്കോദിമോസ് ഒരു യഹൂദനാണ്, അദ്ദേഹത്തിന് നല്ല പാരമ്പര്യം, പക്ഷെ അത് അദ്ദേഹത്തെ രക്ഷിച്ചില്ല. കർത്താവ് അദ്ദേഹത്തോട് പറയുന്നത് നീ പുതിയതായിട്ട് ജനിക്കണം. അദ്ദേഹത്തിന് സമൂഹത്തിൽ സ്ഥാനമുള്ളയാളാണ്, അങ്ങനെ ഔദ്യോഗിക സ്ഥാനമുള്ളത് കൊണ്ട് നാട്ടിൽ അറിയപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ദൈവം അംഗീകരിച്ചു അതിന് എന്നർത്ഥമില്ല. ദൈവം ഒരാളെ അംഗീകരിക്കണമെങ്കിൽ അത് പുതിയ ജനനത്തിലൂടെയാണ്. ദൈവം ആളിനെ നീതീകരിക്കണം. നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധി വിശ്വാസത്തോട് ചെല്ലുമ്പോൾ ദൈവം നമ്മളെ നീതീകരിക്കുകയാണ്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. 4, അദ്ദേഹം 2-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് കർത്താവിൽ നിന്ന് അത്ഭുതങ്ങൾ കണ്ടയാളാണെങ്കിലും അത്ഭുതം കാണുന്നതോ അത്ഭുതം വ്യക്തിപരമായി അനുഭവിക്കുന്നതോ നിമിത്തം നമ്മൾ ദൈവത്തോട് ദൈവം നമ്മളെ അംഗീകരിക്കുന്നില്ല. പുതിയ ജനനം നമ്മുടെ ഹൃദയത്തിൽ നടന്നേ മതിയാകത്തുള്ളൂ. 5-ാമത് 10-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നല്ല തിരുവെഴുത്തുകളെ കുറിച്ച് ജ്ഞാനമുള്ളയാളാണ്, അദ്ദേഹം പഠിപ്പിക്കാൻ പോകുന്നതാണ്. പക്ഷെ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ജ്ഞാനം മാത്രം നമ്മളെ രക്ഷിക്കുന്നില്ല. ജ്ഞാനം നല്ലതാണ്, പക്ഷെ ജ്ഞാനം രക്ഷിക്കുന്നില്ല. കർത്താവ് പറയുന്നത് നീ പുതിയതായിട്ട് ജനിക്കണം. അപ്പൊ പുതിയ ജനനം അത്യാവശ്യമാണ്, അത് നെസസറിയാണ്. അദ്ദേഹത്തിന് നല്ല സാമ്പത്തികമുള്ള ആളാണ്. സാമ്പത്തികം ദൈവാനുഗ്രഹമായിട്ടാണ് ഈ യഹൂദൻ കരുതിയത്, ഇന്ന് പലരും കരുതുന്നു. പക്ഷെ അദ്ദേഹം പുതിയതായിട്ട് ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. സ്വർഗരാജ്യം കാണുകയില്ല. അപ്പൊ തുടർന്ന് നമ്മളത് ചിന്തിക്കുമ്പോൾ ഈ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലാണ് പുതിയ ജനനത്തിന്റെ ആവശ്യകത നമ്മൾ കാണുന്നത്. 4-ാം വാക്യം മുതൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഈ പുതിയ ജനനത്തിന്റെ അർത്ഥം, എസൻഷ്യാലിറ്റി ഓഫ് ദ ന്യൂ ബർത്ത് കഴിഞ്ഞ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ന്യൂ ബർത്ത്. മലയാളത്തിൽ പുതിയ ജനനത്തിന്റെ അർത്ഥം, പുതിയ ജനനം പുതിയ ജനനം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്നതാണെന്ന് തുടർന്ന് പെട്ടെന്ന് ചിന്തിക്കാൻ പോകുന്നു. 5 തവണ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പുതുതായിട്ട് ജനിച്ചു അല്ലെങ്കിൽ ആത്മാവിനാൽ ജനിച്ചു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഈ പാസേജിൽ നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷിലാണ് ഈ ബോൺ അഗെയിൻ, അർത്ഥം ഒരു സെക്കൻഡ് ബേർത്ത്. ആദ്യം നമ്മൾ ബോണായി, ബോൺ അഗെയിൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ബേർത്തിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ പുതിയ ജനനം എന്ന് പറയുമ്പോൾ ബോൺ എ ന്യൂ എന്നതാണ്.
ശരിക്കും അത് നല്ല ഒരു പരിഭാഷയാണ്. ആ വാക്ക് നമ്മൾ എഴുത്താൽ പുതിയ ജനനം എന്ന് പറയുമ്പോൾ പുതിയത് എന്ന വാക്കിന് അനോഥൻ എന്നൊരു പ്രയോഗം അതിന് ഇംഗ്ലീഷിലാണ് ഓൺ എഗെയിൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പുതുതായി എന്ന മലയാളത്തിൽ അനോഥൻ എന്ന പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതിന് മറ്റൊരർത്ഥമുണ്ട്, ഉയരത്തിൽ നിന്ന് ജനിച്ചവൻ എന്ന അർത്ഥമുണ്ട്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 1:12 നിങ്ങളൊന്ന് പരിശോധിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അടുത്ത വാക്യം 13 നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നൊരു വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർ രക്തത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡിസന്റ് അല്ല. പുതിയ ജനനം നാച്ചുറലി ഉണ്ടാകുന്നതല്ല എന്ന് പറഞ്ഞാൽ അപ്പൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഞാനും രക്ഷിക്കപ്പെടുകയല്ല, അപ്പന്റെ മകനായതുകൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല. രണ്ട്, ജഡത്തിന്റെ ഇഷ്ടത്താലല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് പേഴ്സണലി ഡിസൈർ ചെയ്ത എന്റെ പേഴ്സണൽ ഡിസൈറിങ് കൊണ്ട് നടക്കുന്നതല്ലേ. പുരുഷന്റെ ഇഷ്ടത്താലും അല്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മാനുഷിക നിർമ്മിതമാകുന്ന സമ്പ്രദായം കൊണ്ട് നടക്കുന്നതല്ല. പിന്നെങ്ങനെയാണ് പുതുജനനം നടക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. അപ്പൊ ദൈവം സൂപ്പർ നാച്ചുറലായി തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ജനിപ്പിക്കുന്നു. അത് അപ്പോഴേ യോഹന്നാൻ 1:12-13 അടിസ്ഥാനത്തില് രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിലാണ്. നമുക്കിപ്പോ ഒരു മതം മാറാം, അല്ലെ വേറെ പള്ളി മാറാം. പള്ളി മാറിയത് കൊണ്ട് ആരും സ്വർഗത്തിൽ പോകുന്നില്ല. പുതിയ ജനനം നമ്മുടെ ഉള്ളത്തിൽ സംഭവിക്കണം. And that is a supernatural work of God in the people who believe in the sacrificial death of God's son Jesus Christ. കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നത് യു മസ്റ്റ് ബി ബോൺ അഗൈൻ. ഇനി എഫേസ്യ ലേഖനം 2:5 1-5 വാക്യങ്ങളിലാണ് ഈ ന്യൂ ബേർത്ത് അനുഭവിക്കുന്നതിന് മുൻപ് നമ്മുടെ ആത്മീക സ്ഥിതി എന്താണ്. നോക്കിയേ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പം ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ ന്യൂ ബേർത്ത് അല്ലെങ്കിൽ റീജനറേഷന് മുൻപ് വി ആർ സ്പിരിച്വലി ഡെഡ് എന്ന, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയാണ് ഉയർപ്പിക്കുന്നത്. ന്യൂ ബേർത്തിൽ റിസറക്ഷൻ പവർ ആണ് വ്യാപരിക്കുന്നത്. ന്യൂ ബേർത്തിന് മുമ്പ് സ്പിരിച്വലി വി ആർ ഡെഡ് പീപ്പിൾ. ഫിസിക്കലി അലൈവ് ആണ്, സ്പിരിച്വലി ഡെഡ് ആണ്. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തതുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. മരിച്ചു കിടന്ന നമ്മള് കോപത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ കോപം നമ്മുടെ മേലുണ്ടായിരുന്നു. ബിഫോർ അവർ ന്യൂ ബേർത്ത് നമ്മുടെ സ്പിരിച്വൽ സ്റ്റേറ്റ് എന്താണ്, നമ്മുടെ ആത്മീക സ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പൗലോസ് എഫേസ്യർക്ക് എഴുതുമ്പോൾ പറയുന്നത്. 4 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ
രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മതഭക്തനാകുന്ന നിക്കോദിമോസ് ആത്മീകമായി മരിച്ച സ്ഥിതിയിലായിരുന്നു. ശാരീരികമായി ജീവനുണ്ടെങ്കിലും ആള് മരിച്ചവനായിരുന്നു. അതാ കർത്താവ് അദ്ദേഹത്തോട് പറയുന്നത്, നീ പുതിയതായിട്ട് ജനിക്കണം. പക്ഷെ നാലാം വാക്യം യോഹന്നാൻ 3:4 നിക്കോദിമോസിന് ഈ കാര്യം മനസ്സിലാകുന്നില്ല. പുതിയ ജനനം എന്ന് പറഞ്ഞാൽ ഇത് ഉയരത്തിലെ ജനനമാണ്, അത്ഭുതമാണ്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഒരു പണ്ഡിതനാണ്, പക്ഷെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നത്, വൃദ്ധനായ ശേഷം ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി അമ്മ എന്നെയും പ്രസവിക്കണോ? അതിന് 5-ാം വാക്യത്തിലാണ് 3-ാം വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ കർത്താവ് കൊടുക്കുന്നത്. 5-ാം വാക്യത്തിൽ ഒന്ന് വായിക്കാമോ പരസ്യമായിട്ട്? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. കേട്ടോ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. 3-ാം വാക്യത്തിൽ പുതിയതായി ജനിക്കണം. എന്താണ് പുതിയ ജനനം? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പൊ പുതിയ ജനനം വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനമാണ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട്, ദൈവരാജ്യം എന്ന് പറയുന്നത് ആത്മീക രാജ്യമാണ്, അക്ഷരികമല്ല. അക്ഷരിക രാജ്യത്തിൽ നമുക്ക് അക്ഷരികമായ ജനനം വേണം. ആത്മീക രാജ്യമാകുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആത്മീക ജനനം വേണം. ആ ആത്മീക ജനനമാണ് പുതിയ ജനനം. അല്ല എങ്കിൽ 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം. അപ്പൊ വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം അതെന്താണ്? അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. വെള്ളം എന്നുള്ളതിനാണ് നമുക്ക് വ്യാഖ്യാനം വേണ്ടത്. അതിൽ 4 കൂട്ടം വ്യാഖ്യാനങ്ങൾ ഉള്ളതിലെ ഏറ്റവും തൃപ്തികരമായി എനിക്ക് ബോധ്യമായത് ഞാൻ നിങ്ങളോട് പറയാം. അവിടെ വെള്ളം എന്നുള്ളത് സ്നാനമല്ല. ചിലർ ചിന്തിക്കുന്ന സ്നാനമാണെന്നാണ്. വെള്ളം എന്നുള്ളത് ദൈവത്തിന്റെ വചനമായി ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്താലാണ് പുതിയ ജനനം നമുക്ക് കൊണ്ടുവരുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ കുറെ വാക്യങ്ങളൂടെ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരാം. എഫേസ്യ ലേഖനം 5:26 അവൻ അവളെ വചന ോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ, വെള്ളത്തെ വചനമായി മറ്റിടങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. യാക്കോബ് 1:18 നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫല ആകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:23 കെടാത്ത ബീജമാകുന്ന കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ഈ പുതിയ ജനനം, വീണ്ടും ജനനം, വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ജനനം എങ്ങനെയാ നടക്കുന്നത്? അത് ആത്മീക ജനനമാണ്. പരിശുദ്ധാത്മാവ് കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന ഒരാളിന്റെ ഹൃദയത്തിൽ കൊണ്ടിടുമ്പോൾ ആ വ്യക്തി വിശ്വസിക്കാൻ തയ്യാറായാൽ അകത്ത് ജനനം നടക്കും. അക്ഷരികമായ ഒരു രാജ്യത്തിൽ അക്ഷരിക ജനനം വേണം. അതെങ്ങനാ? സ്ത്രീ പുരുഷ ബന്ധത്താൽ കുട്ടികൾ ഉണ്ടാകുന്നു എന്നതുപോലെ
ആത്മീക ജനനത്തിന് രണ്ട് ഘടകങ്ങൾ വേണം. പരിശുദ്ധാത്മാവും കേടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനവും. ആത്മാവ് വചനത്തെ കൊണ്ട് മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലിടുമ്പോൾ ആ വചനത്തിൽ അവൻ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ഉള്ളത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കും, ഒരാത്മീക ജനനം നടക്കും, ദൈവ മക്കളായി തീരും. ഇത് ദൈവത്തിന്റെ അത്ഭുതമാണ്. അക്ഷരികമായി നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ആ കുഞ്ഞുങ്ങൾ ഒന്നും ചെയ്തില്ല. ഇതുപോലെ ആത്മീക ജനനത്തിനും നമുക്ക് സ്വന്തമായി ജനിക്കാൻ ഒക്കത്തില്ല, ദൈവം ജനിപ്പിക്കണം. ആ വചനത്തെ വിശ്വസിപ്പാനുള്ള കൃപയും ദൈവം തരും. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലെ ജനനം നടക്കും. അത് ഇറ്റ് ഈസ് എ മിറക്കിൾ ഓഫ് ഗോഡ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം ഉണ്ടാകുകയാണ്. അപ്പം ഇതാണ് ഒരു വ്യക്തിയിൽ നടക്കേണ്ടത്. കർത്താവ് ഇവിടെ സംസാരിക്കുന്ന ആത്മീക ജനനത്തെ കുറിച്ചാണ്. പക്ഷെ ആദ്യം നിക്കോദിമോസ് തെറ്റിദ്ധരിച്ചു, ഇത് ശാരീരിക ജനനമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അതിനാണ് കർത്താവ് അഞ്ചാം വാക്യത്തിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നത്. തീത്തോസിന്റെ ലേഖനം 3:5 പറയുന്നത്, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. പുനർജനന സ്നാനം എന്ന് പറഞ്ഞാൽ വിശ്വാസ സ്നാനമല്ല, ഇംഗ്ലീഷിലെ ലളിത പരിഭാഷ വാഷിംഗ് ഓഫ് റീബർത്ത് എന്ന് പറഞ്ഞാൽ പുതിയ ജനനം തന്നെ ഒരു കഴുകലാണ്. ആത്മാവ് വചനത്താൽ പുതിയ ജനനത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പുതിയ ജനനത്തിൽ വചനത്താൽ കഴുകപ്പെടുകയാണ്. പുനർജനന സ്നാനം, ഇത് എല്ലാ വ്യക്തിയിലും നടക്കണം. നടന്നില്ല എങ്കിൽ അവർക്ക് ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരാൻ സാധ്യമല്ല. 6 വാക്യം നോക്കി, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിക്കോദിമോസിനോട് ഫർദർ ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായി ശാരീരികമായി ജനിച്ചത്, അക്ഷരീകമായി ജനിച്ചതാ ജഡത്താൽ ജനിച്ച ജഡം. പക്ഷെ ജനിച്ചത് ദൈവരാജ്യത്തിന് പുറത്താണ്, അക്ഷരീകമായി ജനിച്ചതാണ്. നിക്കോദിമോസ് രാജ്യത്തിന്റെ പുറത്താണ്. നിക്കോദിമോസിന് ഈ പുതിയ ജനനത്തിന്റെ ആവശ്യമുണ്ട്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ ജനിക്കുക, അത് പരിശുദ്ധാത്മാവിനാൽ ജനിക്കുക, അത് ആത്മാവാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ശരീരമല്ല, മനുഷ്യന്റെ ആത്മാവ്. ശരീരം ദേഹം ദേഹി ആത്മാവാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ ട്രൈപാട്രിയേറ്റ് ബീയിങ് ആണ്. എവിടെയായി പുതിയതായിട്ട് ജനിക്കുന്നത്? ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവാണെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നത് മനുഷ്യന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ കോർ ബീയിങ്, എന്റെ ഉള്ളിലാണ് ഈ അത്ഭുതം നടക്കുന്നത്. മീശ പഠിച്ചാൽ ഈ അത്ഭുതം കിട്ടത്തില്ല, വെള്ളയുടുപ്പിട്ടാൽ ഈ അത്ഭുതം കിട്ടത്തില്ല. ഇത് മനുഷ്യന്റെ ഉള്ളത്തിൽ നടക്കുന്ന വലിയ അത്ഭുതമാണ്. പരിശുദ്ധാത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. 1 Thessalonians 5:23 ആത്മാവും പ്രാണനും ദേഹി എന്ന് മനുഷ്യനെ, മനുഷ്യന്റെ 3 ഘടകങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നത്. 7 വാക്യം, നിക്കോദിമോസ് വാസ്തവത്തിൽ അന്തം വിട്ടുപോയി. ഇത്രയും നാളും ഈ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു വന്ന ഈ വൃദ്ധനായ മനുഷ്യന് പുതിയതായിട്ട് ജനിക്കണമെന്നാ കർത്താവ് പറയുന്നത്. അല്ലെങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല, സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. നിക്കോദിമോസ് അസ്റ്റോണിഷ്ഡായി പോയി.
കാരണം ദൈവരാജ്യത്തിൽ അല്ലെന്ന് കർത്താവ് പറയുകയാണ്. അവന്റെ സൽപ്രവർത്തികൾ കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവന്റെ നിസ്സഹായത ദൈവസന്നിധിയിൽ അവൻ പറയണം. ആത്മാവിലെ ദാരിദ്ര്യം അവൻ പറയണം. പ്രവർത്തികൾ കൊണ്ട് പാസാകുമായിരുന്നെങ്കിൽ നിക്കോദിമോസ് പാസായനെ, ലോകപ്രകാരം ഒരു നീതിമാനാണ്. പക്ഷെ മനുഷ്യന്റെ നീതി പ്രവർത്തികൾ കൊണ്ട് ദൈവം അംഗീകരിക്കില്ല. മനുഷ്യന്റെ നീതി പ്രവർത്തികൾ ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയുള്ളൂ. ആത്മരക്ഷ ആത്മാവിൽ ദരിദ്രർക്കാണ്. എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് പാപിയ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറയുന്നവനാണ് നീതീകരിക്കപ്പെടുന്നത്. നിക്കോദിമോസ് തന്നെത്താൻ താഴ്ത്തി നോക്കൂ. അവൻ ഏതോ സംഭവമാണെന്നുള്ളതൊക്കെ മാറ്റിവെച്ച് തന്നെത്താൻ താഴ്ത്തണം. അവൻ പുതിയതായി ജനിക്കണം. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഏഴാം വാക്യത്തിൽ അവൻ വാസ്തവത്തിൽ അത്ഭുതപ്പെടുന്നത്. താ പറയാ, നീ ഞാൻ നിന്നോട് പുതുതായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞാൽ നീ ആശ്ചര്യപ്പെടരുതെന്ന് പറഞ്ഞപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. എന്നിട്ട് തുടർന്ന് എട്ടാം വാക്യം ഒന്ന് പരസ്യമായിട്ട് വായിക്കാമല്ലോ. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കേട്ടോ, ആത്മാവിനാൽ ജനിച്ചവൻ കാറ്റ് പോലാണ്. എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നെന്ന് അറിയത്തില്ല. അതുപോലെയാണ് ആത്മാവിനാൽ ജനിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവൻ അതുപോലെ. അബുദാബി കൊടുങ്കാറ്റടിച്ചു എന്നിരിക്കട്ടെ, ഞാനിപ്പോ അബുദാബിയിലില്ല, പക്ഷെ നാളെ അബുദാബിയിൽ വരികയാണെങ്കിൽ കൊടുങ്കാറ്റടിച്ചു എന്നുള്ളത് ആരും പറഞ്ഞു തരണ്ട. അവിടെ അന്തരീക്ഷം കാണുമ്പോൾ എനിക്ക് ബോധ്യമാകും കൊടുങ്കാറ്റടിച്ചെന്ന്. അതെങ്ങനെ, മരമൊക്കെ താഴെ വീട് കാണും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. എവിടെ നിന്നാ ഇത് വന്നത്? അത് അജ്മാനിൽ നിന്ന് വന്നതാ. എന്നിട്ട് സൗദി അറേബ്യക്ക് പോവുകയാണ്. പറയാനൊക്കുമോ എവിടെ നിന്ന് കാറ്റ് വന്നത്, എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ കാറ്റ് അടിച്ചു എന്നെങ്ങനെ അറിയാം? സ്വഭാവം കണ്ടപ്പോ അറിയാം. ഇതുപോലാണ് പുതിയതായിട്ട് ജനിക്കുന്നവൻ. പുതിയതായിട്ട് ജനിക്കുന്നവന്റെ സംസാരവും മനോഭാവവും അവന്റെ പ്രവർത്തനവും കാണുമ്പോ അറിയാം ഇവൻ പുതിയതായിട്ട് ജനിച്ചിട്ടുണ്ടെന്ന്. ഈ അനുഭവം വന്നിട്ടുണ്ടോ? ഭാര്യക്കറിയാം ഭർത്താവ് പുതുതായിട്ട് ജനിച്ചാൽ, ഭർത്താവിനറിയാം ഭാര്യ പുതുതായിട്ട് ജനിച്ചാൽ, മക്കൾക്കറിയാം മാതാപിതാക്കൾ പുതുതായിട്ട് ജനിച്ചാൽ. എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല, പക്ഷേ കാറ്റടിച്ചെന്നറിയാം. സ്വഭാവം അങ്ങനെയാ, സ്വഭാവത്തിന് വന്ന മാറ്റമാണ്. ഇപ്പൊ ഇതാണ് വാസ്തവത്തിൽ പുതിയ ജനനത്തിന്റെ അർത്ഥം. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഇനി 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ പുതിയ ജനനം എങ്ങനെ എനിക്ക് അനുഭവിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് കർത്താവ് വിശദീകരിക്കുന്നത്. 9 മുതൽ 15 വരെയുള്ള വചനങ്ങൾ എങ്ങനെയാണ് ഈ പുതിയ ജനനം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു കർത്താവ് തരുന്ന അത്ഭുതമാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? എന്താണ് വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് കർത്താവ് ഈ അത്ഭുതം ചെയ്യുന്നത് എന്നാണ് ഈ 9 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. 9-ാമത്തെ വാക്യത്തിലും നിക്കോദിമോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും? അതാണ് കർത്താവ് വിശദീകരിക്കുന്നത്, ഇത് എങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത്. അതെ, ധാരാളം വാക്യങ്ങൾ അവിടെ ഉണ്ട്. ആ വാക്യങ്ങളിൽ ഞാൻ 15-16 വാക്യത്തിലേക്കൊക്കെയാണ് 14-15 വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പ് എസക്കിയൽ പ്രവചനം 36:26-27 വാക്യത്തിൽ പഴയ നിയമ പ്രവാചകനായിരിക്കുന്ന എസക്കിയേലിലെ പുതിയ നിയമത്തിൽ നടക്കേണ്ട ഈ അത്ഭുതത്തെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്.
ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ പുതിയ ജന്മത്തിൽ നടക്കേണ്ടത്. പുതിയൊരു ഹൃദയം നമ്മൾക്ക് കിട്ടുക, പുതിയ ഹൃദയം. അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നതാണ് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയ മൂന്ന് വിഭജനങ്ങൾ, ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ ദ നെസസിറ്റി ഓഫ് ദ ന്യൂ ബർത്ത്, പുതിയ ജനനത്തിന്റെ ആവശ്യകത, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ ജനനത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ, 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ ജനനം എനിക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ചെയ്യാം. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളിൽ ആരെങ്കിലും പുതിയതായിട്ട് ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ഒരാൾ വരണമെങ്കിൽ, ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ദൈവം ഭരിക്കുന്ന ഒരാളായി നിൽക്കണമെങ്കിൽ പുതിയ ജനനം അനിവാര്യമാണ്. യു മസ്റ്റ് ബി ബോൺ അഗെയിൻ. നല്ല നാട്ടിലെ പ്രമാണിയായ പഠിപ്പും പാരമ്പര്യവും പണവും ഉള്ള ഒരു മനുഷ്യനോടാണ് യേശു പറയുന്നത്, താങ്കൾ സ്വർഗത്തിൽ പോവുകയില്ല, താങ്കൾ പുതിയതായിട്ട് ജനിക്കണം. 9-ാം വാക്യത്തിൽ അവന്റെ ചോദ്യം ഇതാ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പൊ കർത്താവ് ഈ 9-ാം വാക്യത്തിൽ നിക്കോദിമോസ് സംസാരിച്ചു കഴിഞ്ഞു, പിന്നെ നിക്കോദിമോസിന്റെ സംസാരം അവിടെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. 10, 11, 12 ഈ വാക്യങ്ങളിലൊക്കെ കർത്താവ് ചില കാര്യങ്ങൾ അവനോട് പറഞ്ഞിട്ട് 14, 15 വാക്യങ്ങളിലാണ് 9-ാം വാക്യത്തിലെ നിക്കോദിമോസിന്റെ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്നത്. 14-15 വാക്യത്തിലാണ് അതിന്റെ മറുപടി നമ്മൾ കാണുന്നത്. എന്താണ് കർത്താവ് പറയുന്ന മറുപടി? 14-ാം വാക്യവും 15-ാം വാക്യവും ഒന്ന് വായിക്കാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ചോദ്യം ഇതാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം ഇതാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷപ്പെടും. അപ്പൊ നിക്കോദിമോസിന് മനസ്സിലാകുന്ന ഭാഷയിലാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞത് നിക്കോദിമോസിന് മനസ്സിലായി, കാരണം നിക്കോദിമോസിന് പഴയ നിയമം എല്ലാം നന്നായി അറിയാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ ഒരു ദൃഷ്ടാന്തം കർത്താവ് അവന് കൊടുക്കുകയാണ്. അത് സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി. എന്താണ് വിഷയം? ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ ദൈവമുൻപാകെ പാപം ചെയ്തു. ദൈവം എന്ത് ചെയ്തു? അഗ്നി സർപ്പങ്ങളെ അവരെ കടിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സംരക്ഷണ വലയം ദൈവം നീക്കി. അഗ്നി സർപ്പങ്ങള് കടിക്കാൻ തുടങ്ങി, കടി കൊള്ളുന്ന എല്ലാ ആളുകളും പിടഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ജനത്തിന് ബോധ്യമായി, ഞങ്ങളുടെ പാപം നിമിത്തം ദൈവം ഞങ്ങളെ ശിക്ഷിക്കുകയാണ്. ഇവരോടി മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, മോശയെ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ പാപം ചെയ്യും. മോശ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നപ്പോൾ ദൈവം ഒരു ആലോചന കൊടുത്തു, ഇനിയും സർപ്പം കടിക്കുന്ന ആൾ മരിക്കേണ്ട ആവശ്യമില്ല. സർപ്പത്തിന്റെ ആകൃതിയിൽ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടി മരത്തിൽ അതിനെ ഉയർത്തി നിർത്തണം.
ഇനിയും കടി കൊള്ളുന്ന ആള് ഈ ഉയർ കൊടിമരത്തിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ നോക്കിയാ മതി, ആള് രക്ഷപ്പെടും. ഇത് കർത്താവ് എടുത്തിട്ട് പറയുക, ഇതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണമെന്ന്. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ അതുപോലെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ കാൽവറി ക്രൂശിൽ ഉയർത്തേണ്ടതാകും. അന്ന് അക്ഷരീകമായ പാമ്പിന്റെ കടിയേറ്റവർ അക്ഷരീകമായി മരിച്ചു. ഇന്ന് പഴയ പാമ്പാകുന്ന പിശാചിന്റെ കടിയേറ്റ ആളുകൾ ആത്മീകമായി മരിച്ചിരിക്കുന്നു. അന്ന് അക്ഷരീകമായ സൗഖ്യത്തിന് അക്ഷരീകമായി ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ അവർ നോക്കി. ദൈവം വെച്ച ഏക വഴി വിടുതലിന് വേണ്ടി ഉള്ളത് അവർ നോക്കി, അവർ രക്ഷപ്പെട്ടു. ഇതുപോലെ ഇന്ന് ആത്മരക്ഷയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന ഏക വഴിയാകുന്ന ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കണം. മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമമാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഏക മധ്യസ്ഥനാകുന്ന യേശുക്രിസ്തുവാണ്. അപ്പൊ ഈ കമ്പാരിസനാണ് കർത്താവ് ഇവിടെ കൊണ്ടുവരുന്നത്. അതിലെ പ്രധാനപ്പെട്ട വാക്ക് അവനിൽ വിശ്വസിക്കണം. ഈ നോളജ് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ ഉയർത്തപ്പെട്ട കർത്താവിനെ, തകർക്കപ്പെട്ട യേശുക്രിസ്തുവിനെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. 7-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ 7 തവണയാണ് വിശ്വസിക്കുക എന്ന വാക്ക് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക്, ബിലീവ്. ബിലീവ്, വിശ്വാസത്താലാണ് ആത്മരക്ഷ. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? ഞാൻ പറഞ്ഞ യേശുവിനാ വിശ്വസിക്കേണ്ടത്. എങ്ങനെ മോശ സർപ്പത്തെ ഉയർത്തി അന്ന് അക്ഷരീക കടി കൊണ്ടവർ ദൈവം വെച്ച വഴിയായിട്ട് അതിനെ അംഗീകരിച്ച് വിശ്വസിച്ചു, അവർ രക്ഷപ്പെട്ടു. ഇതുപോലെ കർത്താവിനെ കാൽവറി ക്രൂശിൽ ഉയർത്തിയിരിക്കുക, തന്നിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് രക്ഷപ്പെടുത്തും. അപ്പൊ ഈ കാൽവറി ക്രൂശിൽ എന്താണ് നടന്നത്? സിമ്പിൾ ഗോസ്പലാണ് ഞാൻ പറയുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 4:9-10 ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. കേട്ടോ, ഗോഡ് ഇസ് ലവ്, ഗോഡ് ലവ്സ് യു ബ്രദർ എന്ന് പറയുന്നത് കാറ് തന്നതോ വീടും വസ്തുവും തന്നതൊന്നും അല്ല. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പിതാവാം ദൈവം പുത്രനെ അയക്കുന്നതിലാണ് ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. വേറെ ഒരു ഭൗതിക കാര്യം തന്നല്ല. 10-ാം വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. എന്താ റിയൽ ലവ്? ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചത് നമുക്ക് വേണ്ടി പ്രായച്ചിത്തമാകാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പ്രായച്ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇംഗ്ലീഷിൽ പ്രൊപ്പീഷിയേഷൻ എന്ന വാക്കാണ്. ഇതൊക്കെ ആളുകൾക്ക് പലർക്കും അറിയില്ല. പിന്നെ രക്ഷിക്കപ്പെട്ടെന്നാ പറയുന്നത്, അതെങ്ങനെയാണെന്നുള്ളതാണ് വലിയ വിഷയം. കാൽവറി ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ മരണം പ്രായച്ചിത്ത മരണം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? പ്രൊപ്പീഷിയേഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ പാപത്തെ ക്രിസ്തുവിന്റെ മേൽ കണക്കിട്ടപ്പോൾ നമുക്ക് കിട്ടേണ്ട ശിക്ഷ യേശു ആ ശിക്ഷ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പാപി
അതിനീതിയായ മനുഷ്യനെതിരെ ദൈവത്തിന്റെ കോപം ഉണ്ടായിരുന്നു. ആ കോപം പുത്രനായ യേശു ശമിപ്പിച്ചു. അതാണ് ശരിക്കും കാൽവറി ക്രൂശിൽ നടക്കുന്നത്. ഞാനും നിങ്ങളും ചെയ്ത പാപം യേശു ചെയ്തതായി പിതാവ് കണക്കിട്ടു. യേശു ഒരു പാപവും ചെയ്തിട്ടില്ല, പക്ഷെ കണക്കിടുക, put it into his account. നമുക്ക് കിട്ടേണ്ട ശിക്ഷ പകരക്കാരനായ ക്രിസ്തുവിന്റെ മേൽ ചൊരിഞ്ഞു. അങ്ങനെ ചെയ്തതിലൂടെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ലോകത്തോട് പറയുന്നു. ഇതറിയാതെ 15-ാമത്തെ വയസ്സിൽ കൊണ്ട പിള്ളേരെ എല്ലാം കൊണ്ട് സ്നാനപ്പെടും. എന്തൊരു കഷ്ടമാണ് ഈ ചെയ്യുന്നത്. ശരിക്കും പുതിയ ജനനം എന്താണ്? വാട്ട് ഡിഡ് ജീസസ് ഡു? മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. അന്ന് അക്ഷരിക മരണം, ഇത് ആത്മീക മരണം. ആത്മീക മരണത്തിൽ നിന്ന് എങ്ങനെയാ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടുന്നത്? ഉയർത്തപ്പെട്ട കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? എന്റെ പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടു, അവന്റെ നീതി എന്റെ മേൽ കണക്കിട്ടു. ഇതെല്ലാം നടക്കുന്നത് ഞാൻ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം വിശ്വസിച്ചതാണ്. യെശയ്യാ പ്രവചനം 53:12, അതുകൊണ്ട് ഞാൻ അവനെ മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:21 കേൾക്കാതെ പോകരുത്. പാപം അറിയാത്തവനെ, കർത്താവിനെ കുറിച്ച് പറയാ, പാപം അറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് സുവിശേഷം. ജീസസ് കമ്മിറ്റഡ് നോ സിൻ, പക്ഷെ ലോകത്തിന്റെ പാപം ജീസസിന്റെ മേൽ ചുമത്തിയിട്ട് നമുക്ക് കിട്ടേണ്ട ശിക്ഷ ജീസസിന്റെ മേൽ ചൊരിഞ്ഞു. എന്നിട്ട് ജീസസിന്റെ പെർഫെക്റ്റ് റൈറ്റസ്നെസ് തന്നിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിട്ടു, നമ്മളെ നീതിമാൻ എന്ന് വിളിച്ചു. ഈ ട്രാൻസാക്ഷൻ മുഴുവനും നടന്നത് നാം വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താലാണ്. വിശ്വാസത്താലാണ് ദൈവം നമ്മളെ നീതീകരിച്ചത്. ഇത് ലോകത്തിലെ ഒരു റിലീജിയനിലും ഇല്ലാത്തതാണ്. എല്ലാ റിലീജിയനും പറയുന്ന യു മസ്റ്റ് ഡു ദാറ്റ് ആൻഡ് ഡു ദിസ് ആൻഡ് ഡു ദാറ്റ് ആൻഡ് ഡു ദിസ്. വേദപുസ്തകം പറയുന്നത് ഇറ്റ് ഈസ് ഓൾ ഡൺ. ഗോഡ് ഹാസ് പ്രൊവൈഡഡ് ദ പെർഫെക്റ്റ് സാക്രിഫൈസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ കാതലായ വാക്കിതാ, ബിലീവ്. അങ്ങനെ ശരിക്ക് വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച ആളിന്റെ സ്വഭാവം മാറും. അവന്റെ പണ്ടത്തെ വർത്തമാനമല്ല, പണ്ടത്തെ നോട്ടം ഇടപാടൊന്നും അല്ല, അവന്റെ കംപ്ലീറ്റ് സ്വഭാവം. പുതിയ സൃഷ്ടിയാകും. ന്യൂ ബർത്തിലൂടെ ന്യൂ ക്രിയേഷൻ. ഈ ന്യൂ ക്രിയേഷൻ പോകുന്ന ഇടമാണ് ന്യൂ ജെറുസലേം. നിക്കോദിമോസേ, നീ വലിയ പാരമ്പര്യമുള്ളവനാ, പാരമ്പര്യത്തിനും മതത്തിനും പഠിപ്പിനും പണത്തിനും ഒന്നും നിന്നെ ആത്മീകമായി രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ഇതെങ്ങനെ സംഭവിക്കും? മോശ സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. 15-ാം വാക്യം നിങ്ങൾ നോക്കിക്കേ. 15-ാം വാക്യം
ഒന്നുകൂടെ വായിക്കാം പതിനഞ്ചാം വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇനി സഹോദരൻ 36-ാം വാക്യം നോക്കിക്കേ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. പുത്രനെ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നിത്യജീവൻ ഉണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതിന്റെ കൺസ്യൂമേഷനാ പൂർണ്ണ നിലയിൽ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. എന്നിട്ട് അതിന്റെ രണ്ടാം ഭാഗം ഇനി സഹോദരൻ വായിച്ചു. പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടോ? പിന്നെ പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവകോപം അവന്റെ മേലുണ്ട്. ഇപ്പൊ ഒരു സുവിശേഷം അറങ്ങിയിട്ടുണ്ട്, ദൈവത്തിന്റെ കോപമില്ല, നരകമില്ല, എല്ലാരും രക്ഷപ്പെടും, വിശ്വസിക്കരുത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുത്രനിൽ വിശ്വസിക്കാത്തവനല്ല, പുത്രനെ അനുസരിക്കാത്തവൻ. അതിന്റെ അർത്ഥം എന്താ? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെങ്കിൽ തുടർന്ന് പുത്രനെ അനുസരിക്കണം. അനുസരിച്ചിട്ടല്ല ആത്മരക്ഷ, വിശ്വാസത്താല. വിശ്വസിച്ച് കർത്താവിനെ കൈക്കൊണ്ടവന് യേശുവിനെ അനുസരിക്കണം. പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല, ദൈവ കോപം അവന്റെ മേൽ. അനുസരിക്കുന്ന ജീവിതം കണ്ടാൽ അറിയാം ഇവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. നീതീകരിക്കപ്പെടുന്നവനാണ് വിശുദ്ധീകരണത്തിൽ നടക്കണം. ജസ്റ്റിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷൻ, ജസ്റ്റിഫിക്കേഷൻ ഈസ് ബൈ ഫെയ്ത്ത്, സാങ്ക്ടിഫിക്കേഷൻ ഡെയിലി പ്രോസസ്സാണ്. അതിന്റെ അവസാനമാണ് ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം. ആമേൻ. അയ്യോമക്കൾക്ക് ഈ കാര്യം മനസ്സിലായെന്ന് ഞാൻ ധരിക്കട്ടെ. യേശു നിക്കോദിമോസിനോട് സംസാരിക്കുക, എന്നിട്ട് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാണ് ബൈബിളിലെ ഗോൾഡൻ വേഴ്സ് എന്നറിയപ്പെടുന്നത്. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് ഹൂസോഎവർ ബിലീവത്ത് ഇൻ ഹിം ഷുഡ് നോട്ട് പെരിഷ് ബട്ട് ഹാവ് എവർലാസ്റ്റിംഗ് ലൈഫ്. അവിടെ കണ്ടോ? For God so loved the world that he gave his only begotten son, that whosoever believe. വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ല, അല്ലെങ്കിലോ നശിച്ചു പോകും, ഇറ്റേണലി നശിച്ചു പോകും. വിശ്വസിക്കുന്നവന് നിത്യജീവൻ, വിശ്വസിക്കാത്തവൻ നിത്യദണ്ഡനത്തിലേക്ക് പോകും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഉപസംഹാരത്തിലേക്ക് വരികയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9-10 വാക്യങ്ങൾ പരസ്യമായിട്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9-10 വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് കാരണമല്ല ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. തീർത്ത് പറഞ്ഞിരിക്കുക, ഒരു പ്രവൃത്തികൾ കൊണ്ടുമല്ല, ആരും പ്രശംസിപ്പാതിരിപ്പാൻ ഒരു പ്രവൃത്തി, കാണിക്ക ഇട്ടത് കൊണ്ടോ ഏതെങ്കിലും മല പോയത് കൊണ്ടോ ഒന്നും ആരും രക്ഷപ്പെടത്തില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടല്ല. അടുത്ത വാക്യം നോക്ക്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എന്തിനാ പുതിയതായി സൃഷ്ടിക്കപ്പെട്ടത്? എന്തിനാ? പ്രവൃത്തികൾക്കായിട്ട. പ്രവൃത്തിയാലല്ല രക്ഷ, സൗജന്യമാ, കൃപയാലാണ്, ദൈവത്തിന്റെ ദാനമാണ് രക്ഷ. പക്ഷെ എന്തിനാ രക്ഷിക്കപ്പെട്ടത്? പ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. അവൻ മനസ്സിലാകുന്നു എന്ന് ഞാൻ ധരിക്കട്ടെ. അതുകൊണ്ട് മാറനാഥ ഫുൾ ഗോസ്പൽ ചർച്ച് ഭാഗവാക്കായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും
നിങ്ങളോട് വിശേഷാലന്റെ നന്ദിയെ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ദൈവവചനം മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മക്കളായി ലോകത്തിൽ ജീവിക്കാം. സ്വഭാവം കണ്ട അറിയാം മകനാണോ മകളാണോ. രക്ഷിക്കപ്പെട്ടേച്ച് താന്തോന്നിയായിട്ട് ജീവിക്കുന്നതല്ല ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നത്. ആത്മരക്ഷയിലേക്ക് വരുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ തരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനുദിനം കർത്താവിനെ അനുസരിപ്പാനുള്ള ദൈവകൃപ കർത്താവ് എല്ലാവർക്കും തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.